ഗണിത ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു വർക്ക്ഷീറ്റ് ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ ഇക്വേഷൻ ഡോട്ട് ഒ ടി ടി എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. താഴെയുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാതൃകയിലേതുപോലെ ഫോർമാറ്റ് ചെയ്യുക. ഈ മാതൃകയിലുള്ളതുപോലെയാണ് നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത്. വർക്ക്ഷീറ്റിന് ശീർഷകമായി സമവാക്യങ്ങൾ എന്ന് ടൈപ്പ് ചെയ്ത് ഫോണ്ട് നെയിം മഞ്ചരി ബോൾഡ്, ഫോണ്ട് സൈസ് 20, ഫോണ്ട് കളർ റെഡ്, അലൈൻ സെൻറ്റർ എന്ന രീതിയിൽ ഫോർമാറ്റ് ചെയ്യുക. അതിന് പട്ടികയിലെ ഒന്നാമത്തെ ഘടകരൂപമായ എ പ്ലസ് ബി തെറ്റായാണ് നൽകിയത്. ഇതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാക്കുക. പേജിന് ബോർഡർ നൽകി അനുയോജ്യമായ പശ്ചാത്തല നിറം നൽകുക. ഈ ഫയൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ വർക്ക്ഷീറ്റ് എന്ന പേര് നൽകി ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്ത് പി ഡി എഫ് ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂൾ ഡോക്യുമെന്റ്സിൽ ഇക്വേഷൻ ഡോട്ട് ഒ ടി ടി എന്ന ഒരു ഫയലുണ്ട്. അത് തുറന്നതിന് ശേഷമാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഹോം ഫോൾഡറിലുള്ള കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഈ ഫോൾഡറിലെ ഇക്വേഷൻ ഡോട്ട് ഒ ടി ടി എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നമുക്കിവിടെ സമവാക്യങ്ങൾ, വർക്ക്ഷീറ്റിന് ശീർഷകമായി സമവാക്യങ്ങൾ എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലായി നമുക്ക് സമവാക്യങ്ങൾ എന്ന് ടൈപ്പ് ചെയ്യാനുണ്ട്. സമവാക്യങ്ങൾ എന്ന് ടൈപ്പ് ചെയ്യേണ്ടത് മലയാളത്തിലാണ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ കീബോർഡ് ലേഔട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷാണ് ഇവിടെ ലേഔട്ടുള്ളത്, നമ്മൾ മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യാം. ഇനി ഈ മലയാളം ടൈപ്പ് ചെയ്യാൻ സമവാക്യങ്ങൾ എന്ന് ടൈപ്പ് ചെയ്യാൻ അക്ഷരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ നോക്കൂ, കീബോർഡ് ലേഔട്ട് ചാർട്ട് എന്ന് കാണാം. കീബോർഡ് ലേഔട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കീബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെടും. നോക്കൂ, നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട അക്ഷരങ്ങളിൽ സമവാക്യങ്ങളിൽ സ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് നോക്കൂ, ഇവിടെയാണ് എം എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സ എന്ന് ലഭിക്കുക. അപ്പോൾ ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു, എം ടൈപ്പ് ചെയ്യുന്നു, നമുക്ക് സ എന്ന് ലഭിക്കുന്നു. വീണ്ടും കീബോർഡ് ലേഔട്ടിൽ നോക്കി സമവാക്യങ്ങൾ, മാ എന്നുള്ളതിന് ഇവിടെ സി എന്ന കീയിലാണ് മായുള്ളത്, സി സമ വാക്യങ്ങൾ. നിങ്ങൾ ഈ കീബോർഡ് ലേഔട്ട് നോക്കി നിങ്ങൾക്കത് ടൈപ്പ് ചെയ്യാം. ബി എന്ന് ടൈപ്പ് ചെയ്യാൽ വാ എന്ന് വരുന്നു. സമവാക്യങ്ങൾ ദീർഘം ലഭിക്കുന്നതിന് വേണ്ടി ഇ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സമവാക്യം, സമവാക്യങ്ങൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇനി ക എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി കെ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ക് എന്നതിന് ഡി. ഇനി യ എന്നുള്ളതിന് ക്വസ്റ്റ്യൻ മാർക്ക് സ്ലാഷ് ആണ് സമവാക്യ. ങ എന്നുള്ളതിന് ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം യു അമർത്തണം. നോക്കൂ, നമ്മുടെ കീബോർഡ് ലേഔട്ടിൽ ഇവിടെ ഏറ്റവും മുകളിൽ യു എന്ന കീയിൽ ഹാ ഹാ എന്നും ങ എന്നും കാണാം. സാധാരണ നിലയിൽ നമ്മൾ യു എന്ന കീ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹാ എന്നാണ് ലഭിക്കുക. ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം, ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ചതിന് ശേഷം അമർത്തുമ്പോൾ നമുക്ക് ങ എന്ന് ലഭിക്കുന്നു. ഇപ്പോൾ ഇവിടെ സമവാക്യങ്ങൾ, ഇപ്പോൾ ഡി ങ എന്ന് വീണ്ടും ങ ടൈപ്പ് ചെയ്യുന്നു. ൾ എന്ന് കിട്ടുന്നതിന് വേണ്ടി നോക്കൂ, ഇവിടെയാണ് ൾ. എട്ട് എന്ന കീയെ ഷിഫ്റ്റ് കീ, ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എട്ട് എന്ന കീ അമർത്തുന്ന സമയത്താണ് നമുക്ക് ൾ എന്ന് ലഭിക്കുക. ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം ഞാൻ എട്ട് എന്ന കീ അമർത്തിയപ്പോൾ സമവാക്യങ്ങൾ എന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി എന്താണ് വർക്ക്ഷീറ്റിന് ശീർഷകമായി സമവാക്യങ്ങൾ എന്ന് ടൈപ്പ് ചെയ്ത് ഫോണ്ട് നെയിം മഞ്ചരി ബോൾഡ്, ഫോണ്ട് സൈസ് 20 ആക്കണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം നോക്കൂ, ഇപ്പോൾ ഇവിടെ ഫോണ്ട് രചനയാണ്. അത് ഞാനിവിടെ ഈ ഫോണ്ട് നെയിം എന്നുള്ളതിനകത്തുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് മഞ്ചരി ബോൾഡ് ഇവിടെ കാണാം. മഞ്ചരി ബോൾഡ് ഞാൻ സെലക്ട് ചെയ്തു. ഇതിൻ്റെ സൈസ്, ഫോണ്ട് സൈസ് 20 ആണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ഫോണ്ട് സൈസ് 20 നൽകി. ഇനി ഫോണ്ട് കളർ റെഡ്, അലൈൻ സെൻറ്റർ, ഇതിൻ്റെ നിറം ഇതാണ് ഫോണ്ട് കളർ. അതിൻ്റെ അറ്റത്തുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ റെഡ് കളർ കൊടുക്കാം. അതുപോലെ ഇത് അലൈൻ ചെയ്യേണ്ടത് മധ്യഭാഗത്താണ്. മധ്യഭാഗത്തായി അലൈൻ ചെയ്യുന്നതിന് വേണ്ടി അലൈൻ സെൻറ്റർ എന്ന ഈ ടൂളിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നോക്കൂ, ഇപ്പോൾ സമവാക്യങ്ങൾ എന്ന് മധ്യഭാഗത്തായി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി
പട്ടികയിലെ ഒന്നാമത്തെ ഘടകരൂപമായ എ പ്ലസ് ബി തെറ്റായാണ് നൽകിയിട്ടുള്ളത്. ഇതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാക്കി മാറ്റണം. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ ഘടകരൂപം എ പ്ലസ് ബി എന്ന് മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാക്കണം. സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് രണ്ട് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ആദ്യം ഇവിടെ രണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് മുമ്പായി നമ്മളിപ്പോൾ ഇവിടെ മലയാളം കീബോർഡാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ വീണ്ടും ഇംഗ്ലീഷ് കീബോർഡിലേക്ക് തന്നെ മാറ്റുന്നു. ഇവിടെ രണ്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ എ പ്ലസ് ബി രണ്ട് എന്നാണ്, പക്ഷേ നമുക്ക് വേണ്ടത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാണ്. അഥവാ രണ്ട് സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ രണ്ട് മാത്രം സെലക്ട് ചെയ്യുക. രണ്ട് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നോക്കൂ, ഇവിടെ ഉണ്ട് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മുകളിലേക്ക് പോയതായിട്ട് നമുക്കിവിടെ കാണാം. പേജിന് ബോർഡർ നൽകി അനുയോജ്യമായ പശ്ചാത്തലം നിറം നൽകണം. പേജിന് ഒരു പച്ച നിറത്തിലോ ബോർഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ചുവപ്പ് നിറവും പേജിന് നൽകിയിട്ടുണ്ട്. നമുക്ക് ഫോർമാറ്റ് മെനുവിലാണ്, ഫോർമാറ്റ് മെനുവിൽ പേജ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏരിയ എന്നതിൽ പോയി കഴിഞ്ഞാൽ കളർ എന്ന് കാണാം. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ പേജിന് കൊടുക്കാം. നോക്കൂ, ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജിനൊരു കളർ വന്നതായി കാണാം. ഇനി വീണ്ടും ഫോർമാറ്റ് മെനുവിൽ തന്നെ പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ബോർഡർ എന്ന് കാണാം. ബോർഡേഴ്സ്, ബോർഡേഴ്സ് എന്നതിൽ നിന്ന് ലൈൻ അറേഞ്ച്മെൻറ്റിൽ നോക്കൂ, സെറ്റ് ആൾ ഫോർ ബോർഡേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഭാഗത്തും ബോർഡർ വന്നത് കാണാം. ഇനി ബോർഡറിൻ്റെ സ്റ്റൈൽ നമുക്കിവിടെ തീരുമാനിക്കാം. ഞാനൊരു വ്യത്യസ്തമായ സ്റ്റൈൽ സെലക്ട് ചെയ്തു. അതിൻ്റെ കനം നമുക്കിവിടെ കൂട്ടാം. ഞാൻ 1 point കനം കൊടുത്തു. അതുപോലെ അതിൻ്റെ കളറ് നമ്മൾ നേരത്തെ കണ്ടു, കളർ പച്ചയാണ് അവിടെ ബോർഡറിന് നൽകിയിട്ടുള്ളത്. പച്ച നിറം സെലക്ട് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പച്ച ബോർഡറോട് കൂടിയിട്ട് ഒരു വർക്ക്ഷീറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫയൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ വർക്ക്ഷീറ്റ് എന്ന പേര് നൽകി ഹോമിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ വർക്ക്ഷീറ്റ് എന്ന പേരിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്തിട്ടുള്ള ഫോൾഡർ നിങ്ങൾക്കറിയാം. അത് തുറന്നതിന് ശേഷം രജിസ്റ്റർ നമ്പർ നമുക്കറിയാം. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ വർക്ക്ഷീറ്റ്, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ വർക്ക്ഷീറ്റ് എന്ന് പേര് നൽകി ഞാനിതിനെ സേവ് ചെയ്യുന്നു. പേര് നൽകി ഹോം ഫോൾഡർ ചെയ്യുക. ഇത് ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്ത് PDF ഫോർമാറ്റിലേക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ളതിൽ നിന്ന് എക്സ്പോർട്ട് ആസ് എന്നുള്ളതിൽ എക്സ്പോർട്ട് ആസ് PDF എന്നുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. PDFന് വേണ്ട ഓപ്ഷൻസ് ഇവിടെ നൽകാം. വലിയ മാറ്റങ്ങൾ വരുത്തുന്നില്ല. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫോൾഡർ തന്നെയാണ് നേരത്തെ സെലക്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത്. സ്കൂൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ വർക്ക്ഷീറ്റ് എന്ന പേരിൽ തന്നെ സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഫയൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലെ നിങ്ങളുടെ ഫോൾഡറിനകത്ത് സേവ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത രണ്ട് ഫയലുകൾ. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക്ഷീറ്റ് ഇവിടെ ഇത്തരത്തിൽ കാണാവുന്നതാണ്.